ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ എന്തുകൊണ്ടും കൗതുകകരമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും നമ്മുടെ ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഈ അലയൊലികൾ അങ്ങ് പാറി പറന്ന് നടക്കുകയാണ്. ബി ജെ പി ആദ്യം ഒരു കളി കളിച്ചത് നമ്മുടെ ഒരു വനിതാ ആദിവാസി സ്ത്രീയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ഞങ്ങളിതാ എന്തോ മഹാകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വീമ്പിളാക്കി മറ്റുള്ളവരെ പിന്നെ ഒരുമാതിരി വിരട്ടുന്നത് പോലത്തെ രീതിയിൽ വന്നിരിക്കുന്നു. മാതൃകയാണ്. പക്ഷേ ഈ ഞാൻ ഈ ബി ജെ പിക്കാരോടൊന്ന് ചോദിച്ചോട്ടെ, ഈ അത്ര വനിതാ സ്നേഹവും ആദിവാസി സ്നേഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികാരം ഏറ്റെടുത്തിട്ട് 8 വർഷമായി, 8 വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ആദിവാസി ജനസംഖ്യയും ഇന്നത്തെ ആദിവാസി ജനസംഖ്യയും എന്തെങ്കിലും പൊരുത്തമുണ്ടോ? മാത്രമല്ല, അവർ അവകാശങ്ങൾ മുഴുവൻ കോർപ്പറേറ്റ് എഴുതി കൊടുക്കുകയാണ്. അവരുടെ ഭൂമിയും വെള്ളവും എല്ലാം, അവരുടെ നഷ്ടപ്പെട്ട ഭൂമി നിങ്ങൾ തിരിച്ചെടുത്തു കൊടുക്കാൻ എന്തെങ്കിലും നിയമമുണ്ടോ? പിന്നെ നിങ്ങൾ സ്ത്രീ സ്നേഹം പറയുന്നു, നിങ്ങളൊരു ബില്ല് അവിടെ പാസ്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അസംബ്ലിയിലും ലോക്സഭയിലും ഒരു നിശ്ചിത ശതമാനം സ്ത്രീ സംവരണം എന്തിനാണ് നടപ്പാക്കാത്തത്? അപ്പൊ ഇതൊന്നും എല്ലാം മാറ്റി വെച്ചേച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതാ ഞങ്ങൾ ദ്രൗപതിയെ കൊണ്ടുവന്നിരിക്കുന്നു, ഇതാ ഞങ്ങൾ സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നു, ഇതാ ഞങ്ങൾ ആസാമിലേക്ക് പോകുന്നു. ആസാമിലെ കാര്യം പറയരുതേ ബി ജെ പി സുഹൃത്തുക്കളെ, കാരണം അവിടെ ഒരു എനിക്കൊരു ഒരു ഒറ്റ ചോദ്യം പറയൂ, ചോദിക്കൂ. ഈ ബി ജെ പി ആദ്യം ജനസംഘമായിരുന്നു, പിന്നെ ബി ജെ പി ആയി, അതെ, ഭാരതീയ ജനതാ പാർട്ടിയായി, പിന്നെ ബി ജെ പി ആയി. പരിണാമങ്ങൾ, ഈ പരിണാമങ്ങളെല്ലാം വന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇപ്പൊ അവര് ആദിവാസിയായ പിന്നെ മെമു അല്ലേ, അപ്പൊ ഈ പേരൊക്കെ പഠിച്ചവരാച്ച ദ്രൗപദി മെമു, അപ്പൊ പേര് പഠിച്ചവരാച്ച സമയം എടുക്കും. അല്ല, അവര് നേരത്തെ ഗവർണറൊക്കെ ആയിരുന്ന സ്ത്രീ, അവര് ആണ് ചോദിക്കുന്നത്, അതല്ല ഞാൻ പറയൂ. അതെന്തോ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, അവര് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിന്നെ പ്രഥമ പൗരയാവണം, പ്രഥമ വനിതയാവണം, ഒക്കെ ശരിയാണ്, നമ്മളതൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്കൊരു രാഷ്ട്ര പിതാവ് വേണം, രാഷ്ട്രമാതാവും വേണം, രാഷ്ട്രത്തിനൊരു പ്രസിഡന്റ് വേണം, എല്ലാം ഓക്കെ, അതെല്ലാം ശരിയാ. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന ഈ ബി ജെ പി അവരുടെ അഖിലേന്ത്യാ ദേശീയ നേതൃത്വത്തിലോ അഖിലേന്ത്യാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റികളിലോ ഏതെങ്കിലും ഒരു പിന്നെ ഇതുപോലൊരു വനിത, ഏതാ ആദിവാസി വനിതയോ എങ്ങാനും ഭാരവാഹിയായിട്ടിരുന്നിട്ടുണ്ടോ? അവരുടെ നേതൃസ്ഥാനത്ത് അവരുടെ പാർട്ടിയെ നയിക്കാൻ ഏതെങ്കിലും വ്യക്തമാക്കാനോ ഒന്നുമില്ല, കാരണം അത് അവർക്ക് ഒരു ചതുർത്ഥിയാണ്. ഇവിടെ ഒരു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, അല്ലേ, അവർക്ക് സീറ്റ് മത്സരിക്കാൻ ഒടുവിൽ എന്തായി, അവസാനം കേന്ദ്രത്തിൽ നിന്ന് ഇടപെട്ട് വേണം, ഒടുവിൽ ഇവിടുത്തെ ആളുകൾ ചവിട്ടി ഒതുക്കിയിട്ടിരുന്നു, സ്വന്തം പാർട്ടിയിൽ കാലുവാരം ചെയ്തു, അത് സ്വന്തം പാർട്ടിയിൽ കാലുവാരം ചെയ്തു, തോപ്പിക്കുകയും ചെയ്തു. പറഞ്ഞുകൊണ്ടാണ് തോൽപ്പിച്ചത്, ഇത്ര വോട്ടിന് ശോഭാ സുരേന്ദ്രനെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. അതാണ്, പക്ഷെ വേറെ രണ്ട് ഈ ബി ജെ പിക്കാർക്ക് ഒരു ഗുണമുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കും. പാലക്കാട്ടും കഴക്കൂട്ടത്തും എല്ലാം അവര് ഇപ്പൊ മുരളിയെ തോൽപ്പിച്ച് കൈ കൊടുത്തു, അതും പറഞ്ഞുകൊണ്ടാണ് തോൽപ്പിച്ചു കൊടുത്തത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ നമ്മുടെ പുരുഷ അണ്ണന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ മുരളി അണ്ണനാണ് തീരെ ഇഷ്ടപ്പെടാത്തത്, പിന്നെ രണ്ടാമത് നമ്മുടെ സുരേന്ദ്രൻ, അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം വന്നു മത്സരിച്ചു, അവർ ചലഞ്ച് ചെയ്ത് വന്നു മത്സരിച്ചു, ജയിക്കൂ എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ മുരളി അണ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ കൂടിയാഴ്ചകൾ നടക്കുകയും ചില ബമ്പുകളുണ്ട് ചിലയിടത്ത്, നമ്മൾ ഈ ഫോണിലൊക്കെ ഈ പിന്നെ ബിയർ ബമ്പുകൾ എന്ന് പറയുമ്പോൾ ചില ബമ്പുകൾ കഴക്കൂട്ടത്ത് സ്ഥാപിച്ച് അവിടെ കുറേ കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ച് കാണിക്കുകയൊക്കെ ഇട്ട് സംഘം ശരിയാക്കി ശോഭാ സുരേന്ദ്രൻ കിടക്കുന്നു. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ അത്തംകുട്ടി, എന്റെ ഭഗവാൻ, ഇത് എനിക്കാണോ ഈ വോട്ട് വന്നത്? കാരണം അരാപരം ജയിക്കുമെന്നായിരുന്നു പത്രക്കാരോട് പണ്ട് നമ്മുടെ അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ ഈ വോട്ട് മറിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോ അവിടെ അവരിങ്ങനെ കൊട്ടിഘോഷിച്ച് പുതിയ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിലും വലിയൊരു കളിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവർ കളിച്ചോണ്ടിരിക്കുന്നത്. അവർ ബി ജെ പി മാത്രമാണ് അതിന് ഉത്തരവാദി. അതെ, അവിടെ നല്ലൊരു സർക്കാർ വരണം, നല്ലൊരു ഭരണം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു സർക്കാരുണ്ട്. അതെ, ഭൂരിപക്ഷം എം എൽ എമാരുള്ളൊരു സർക്കാർ. ആ ഭൂരിപക്ഷം എം എൽ എമാരുള്ള ആ പാർട്ടിയും ആ സർക്കാരിനെയും ചാക്കിട്ട് പിടിച്ച് കച്ചവടം നടത്തി, അങ്ങനെയാണ് അവിടെ സർക്കാരിനെ മറിച്ചിടാൻ പോകുന്നത്. സർക്കാരിപ്പോ ഇന്നോ നാളെയോ വീഴും, പുതിയ സർക്കാർ അവിടെ രൂപീകരിക്കും. ആരുടെ പിന്തുണയോടെ? ബി ജെ പിയുടെ പിന്തുണയോടെ. അതിനുള്ള കാരണക്കാരാരാ?
ബി ജെ പി. അപ്പം ഈ ജനാധിപത്യ സംവിധാനത്തെ മൊത്തത്തിൽ ഇവർ എന്താണ് ചെയ്യുന്നത്? അവര് ആളുകളെ പരിഹസിക്കല്ലേ? അവിടുത്തെ വോട്ടർമാരെ, മധ്യപ്രദേശല്ല ഈ മഹാരാഷ്ട്രയിലെ വോട്ടർമാരെ അവരെ ഒരുമാതിരി കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യം. അതിലെ ഒരു മധുരമായ ഈ കുതിര കച്ചവടം നടത്താൻ ഇവർക്ക് ഇതിനുള്ള ശേഷിയും ശേംഷിയും ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നു. കോടികൾ കോടികൾ മുടക്കിയാണ് ഇപ്പൊ ആസാമിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ 57 ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ വിമാനങ്ങൾ ഗുവാഹട്ടിയും ബോംബെ വിമാനത്താവളം തമ്മിൽ അങ്ങോട്ട് ഷട്ടിൽ സർവീസ് അടിക്കുക. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴ് ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഡീലക്സ് ബസ്സിലാണ് ഇവരെ കൊണ്ടുപോയത്. രണ്ട് എംഎൽഎമാർ പറഞ്ഞു ഗുജറാത്തിൽ കൊണ്ടുപോയി അവരെ ആശുപത്രി പിടിച്ചില്ല. ആ രണ്ടുപേർക്ക് വേണ്ടി വീണ്ടും ചാർട്ടേഡ് വിമാനം പോയി. അപ്പൊ അങ്ങനെ ചാർട്ടേഡ് വിമാനം നമ്മുടെ സിറ്റി സർവീസ് പോലെയാണ്, കിഴക്കേക്കോട്ടയിൽ നിന്ന് പോകുന്നത് പോലെയാണ്, ചാത്താമംഗലം അല്ലെങ്കിൽ പേരൂർക്കട എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പോകും പോലെയാണ്. ഗുവാഹത്തിയിലേക്ക് ബോർഡ് വെച്ച് വണ്ടി ഒരെണ്ണം കിടക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ബി ജെ പി കാരുടെ ഒരു ചെറിയൊരു പ്രതികാരം കൂടി ഇതിനകത്തുണ്ട്. അത് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആയിരുന്നു. പക്ഷേ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് കൊടുക്കണം, ആർക്ക് വേണം എന്നുള്ള തർക്കത്തിലാണ് ഈ നമ്മുടെ ധീര ജവാന്മാരുണ്ടല്ലോ, നമ്മുടെ മലയാളികൾക്ക് ദക്ഷിണേന്ത്യക്കാർക്ക് എതിരായി പ്രക്ഷോഭം നടത്തി രൂപീകൃതമായ ശിവസേന അണ്ണന്മാർ പറഞ്ഞു നിങ്ങൾക്ക് ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ വച്ച് തെറ്റി. അപ്പൊ പറഞ്ഞു ബി ജെ പി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് അതിന്റെ ഒരു മധുര പ്രതികാരവും കൂടിയുണ്ട്. പക്ഷേ പറഞ്ഞല്ലോ എങ്കിൽ പോലും ഈ കുതിരക്കച്ച ഫഡ്നാവിസ് പറഞ്ഞു ഇതുപോലെ മധുര പ്രതികാരമാണ് അതിന്റെ പ്രതികാരം. അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്കാര് കാണിക്കുന്ന ഈ ജനാധിപത്യ ധ്വംസനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിന് തന്നെ ഇഷ്ടപ്പെടാതെ വന്നിരിക്കുകയാണ്. കാരണം ഈ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ ചെലവാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരുമാതിരി മലയാളത്തിൽ പറഞ്ഞ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. അതുപോലെ ഇന്നലെ വേറൊരു വലിയ സംഭവം, ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ദിനപത്രത്തിലൊക്കെ ഉണ്ടെന്ന്, രാഹുൽ ഗാന്ധി വളരെ രസകരമായി രാഹുൽ ഗാന്ധിയോട് ഇ ഡി ചോദിക്കുന്ന ചോദ്യങ്ങളില് അത് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ, അതാ രാഹുൽ ഗാന്ധിയെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അന്നേരം അദ്ദേഹം പറയും എനിക്ക് ഇച്ചിരി വെള്ളം വേണം, എനിക്ക് ഒരു 10 മിനിറ്റ് ചാന്ന് വിശ്രമിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം മലം തങ്ങ കിടക്കുകയും പുറകോട്ട് കെട്ടി പുറത്തു വരുന്ന വാർത്ത അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ നാവിൽ നിന്നും വരില്ല. സത്യം ഞാൻ യോഗ ആചാര്യനാണ്. എനിക്ക് 4 ദിവസം വരെ നിങ്ങളുടെ മുമ്പിൽ ഒരാഴ്ച വേണം. ഏതാസനം? അപ്പൊ ആ ആസനം ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും തളരാതെ ക്ഷീണിക്കാതെ നിങ്ങളെ ഫേസ് ചെയ്യാം. എത്ര പേര് വാദ്യത ചോദ്യം ചോദിച്ചാലും ശരി, ആ ഒരു ആസനത്തിന്റെ ബലം ഭയങ്കരമാണ്. ഈ ആസനത്തിന്റെ പേര് കേട്ടപ്പോ മോഡിക്ക് ഒരു സന്തോഷമായി. കാരണം യോഗയുടെ ആചാര്യനാണ്, ലോക ആചാര്യനാണ് മോഡി. അദ്ദേഹത്തിന് ചെറിയ ഒരു അസൂയ ഇപ്പൊ പുള്ളിയോട് മോദിയോടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോഡി ചിലപ്പോ പറഞ്ഞിരിക്കും ഒരു 4 ദിവസം കൂടെ വീണ്ടും പോട്ടെ എന്ന് പറഞ്ഞിരിക്കും. കാരണം ഈ ശേഷിക്കണമല്ലോ, അല്ല ഇത് കാരണം എത്ര ദിവസം വരെ രാഹുൽ ഇത് പിടിച്ചു നിൽക്കണമെന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ഇംഗ്ലീഷ് പത്ര റിപ്പോർട്ട് വായിച്ചത് അനുസരിച്ച് നോക്കിയാൽ ഈ നമ്മുടെ രാഹുൽ ഇത്തിരി വെള്ളം കൂടുതൽ കുടിക്കുന്ന ലക്ഷണമുണ്ട്. കാരണം ഈ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അയാൾ മാറാൻ വേണ്ടിയാണ് ഈ തന്ത്രം ഉപയോഗിക്കുന്നത്. കാരണം ആ കാതലായ ചോദ്യത്തിലേക്ക് വരുമ്പോൾ യെസ് ആർ നോ എന്ന് പോലും ഇയാൾ പറയുന്നില്ല. വിശദീകരിച്ച് പറയണ്ട, ഇത് ശരിയാണോ അല്ലെ ഈ അക്കൗണ്ട്. അവർ വിശദീകരിച്ച് ചോദിക്കുന്നില്ല, എല്ലാം ക്യാപ്സൂൾ ചോദ്യമാണ്. ഇല്ലയോ ഈ അക്കൗണ്ട് ശരിയാണോ, ഇതിലേക്ക് അങ്ങോട്ട് മാറിയ ഈ തുക ശരിയാണോ, എന്തിനു വേണ്ടി ഈ തുക നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയി, അങ്ങനെ അത് 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 യെസ് ആർ നോ ചോദ്യം മാത്രമാണ്. അപ്പൊ അതിന് പോലും അദ്ദേഹം തളർന്നു പോവുക. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാന്ന്? അപ്പൊ ഇനി ഇ ഡി ഒരു ഒരു അന്വേഷണ ഏജൻസിയാണ്, നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അവര് രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം, പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ ഇ ഡിക്ക് എന്ത് ചെയ്യാനൊക്കെ ഇ ഡി അവസാനം ഇടിക്കുന്ന രീതിയിലേക്ക് വരുവാണ്. അതെ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം മൊത്തത്തിൽ കാലുഷമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വിശേഷപ്പെട്ട ഒരു പാതയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പത്രങ്ങൾ എടുത്താല് വലിയ രസകരമാണ്.
ചിരിക്കാനുള്ള വകയും ചിന്തിക്കാനുള്ള വകയും എല്ലാം അതിൽ നിന്ന് കിട്ടും, ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന്. അതെ, വേറെ നമുക്കൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഈ ഒരൊറ്റ സബ്ജക്റ്റ് മതി.